തമിഴ്നാട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു കരടയും കാട്ടുപോത്തും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പതിവായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ പുലി ഇറങ്ങുന്നതായും നാട്ടുകാർ പറയുന്നു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതിചെയ്യുന്ന വലിയപാറ ചെല്ലാർകോവിൽ ആറാം മൈൽ പ്രദേശങ്ങളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നത് കാട്ടുപോത്തും കാട്ടുപന്നിയും കൃഷിയിടങ്ങളിൽ നാശം വിതക്കുന്നത് പതിവാണ് ഏതാനും ദിവസങ്ങളിലായി വലിയപാറ മേഖലയിൽ കരടി എത്തുന്നതായി നാട്ടുകാർ പറയുന്നു കരിമ്പിൻതറ ജോസുകുട്ടി കിഴക്കേമുറി കുഞ്ഞുമോൻ എന്നിവരുടെ വീടുകളിലെ സിറ്റൌട്ടിൽ കരടി കയറിയെന്നാണ് വീട്ടുകാർ പറയുന്നത് രാത്രി ഒരു രണ്ടു മണിയായപ്പോ വീട്ടിന്റെ ഒരു ഒച്ച ഒക്കെ കിട്ടണം ഇറങ്ങി നോക്കിയപ്പം എന്തോ ലേറ്റാക്കി കിട്ടപ്പോ എന്തോ ഓടി മറിയുന്ന പോലെ നേരം കൊടുത്ത ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇങ്ങനെ കാണ്പാട് കരടിയാണെന്നൊക്കെ മനസ്സിലായത് ഞങ്ങളാദ്യം ഓർത്തുമല്ലോ പട്ടിയോല്ലോ ആണെന്ന് പക്ഷെ ഇപ്പം പുറത്തിറങ്ങാൻ ഭയങ്കര ഫേല് കൃഷിയിടങ്ങളിലെ തേൻ കൂടുകൾ ലക്ഷ്യം വെച്ചാണ് കരടികൾ എത്തുന്നത് തേൻ ശേഷം പിന്നീട് സമീപത്തെ വീടുകളിലേക്ക് എത്തും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ കൃഷിക്കാർക്കും ഈ ബൗണ്ടറി മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് സന്ധി കഴിഞ്ഞാൽ കുട്ടികൾക്കോ അതുപോലെ തന്നെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഭയപ്പാടാണ് ആരും പുറത്തേക്ക് ഇറങ്ങുന്നതിന് തന്നെ വലിയ മടിയാണ് ഒന്നാം മൈലിനു സമീപം കഴിഞ്ഞ ദിവസം പുലിയിറങ്ങിയതായും നാട്ടുകാർ പറയുന്നു കിഴക്കേമുറി സാബുവിന്റെ വീട്ടിലെ മുയൽക്കൂട് തകർത്ത് മുയലിനെ പുലി ഭക്ഷിച്ചു വളർത്തുമൃഗങ്ങളെ ലക്ഷ്യം വെച്ച് പുലി എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി